ഓ ചാനലുകൾ ഓരോ മതപ്രഭാഷണ വേദികളിൽ ഒരു സംഭാവന നൽകിയത് പോലും എടുത്തു കാണിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഏഷ്യാനെറ്റിന്റെ ലേഖൻ ഷാജഹാനോട് യുക്തിവാദത്തിന്റെ വിത്തുകൾ പകാനാണെങ്കിൽ ഷാജഹാനെ ക്യാമറ ഏഷ്യാനെറ്റിന്റെ അവതാരകൻ മലബാറുമാന് പലവതരിപ്പിച്ച ഏഷ്യാനെറ്റിന്റെ ഷാജഹാനോട് എനിക്ക് പറയാനുള്ളത്, ഈ മുസ്ലിയാക്കന്മാരും മതപണ്ഡിതന്മാരും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് യുക്തിവാദത്തിന്റെ വാക്കുപിടിച്ചു പറയുമ്പോ ഷാജഹാനെ വാർത്തകൾ സത്യസന്ധമാണെങ്കിൽ നേരോടെ നിർഭയം നിരന്തരമായിട്ടാണ് വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നതെങ്കിൽ നിന്റെ ക്യാമറയുമായിട്ട് പോകേണ്ടത്. ഇന്ത്യ രാജ്യത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഡൽഹിയിൽ നടന്ന ശാസ്ത്ര സെമിനാറിലേക്കാണ്, അവിടെയാണ് പുഷ്പക വിമാനം ആദ്യമായിട്ടുണ്ടാക്കിയത് മഹർഷിയാണെന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ദുർഗയാണെന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആദ്യത്തെ ധനകാര്യമന്ത്രി ലക്ഷ്മിയാണെന്ന് പറഞ്ഞത്. ധൈര്യമുണ്ടോ ക്യാമറ കണ്ടു തിരക്കാൻ? പുഷ്പക വിമാനം കണ്ടുപിടിച്ചത് ആദ്യമായി മിസൈൽ ആകാശത്തെ കയച്ചത് അർജുനന്റെ അസ്ത്രമാണെന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചെലവിൽ നടന്ന ശാസ്ത്ര കോൺഫറൻസിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ള വിശാരദന്മാരാണ്. അന്ധവിശ്വാസ സമൂഹത്തെ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് ഷാജഹാനെ നിനക്ക് പറയാനുള്ളതെങ്കിൽ ഓരോ പ്രഭാഷകരെ പണ്ഡിതന്മാരെ അവഹേളിക്കാൻ ഓരോ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത അർത്ഥശകലങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ അതിനെ വിശദീകരിക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുഫസ്സിറുകൾ, യുക്തിവാദത്തിന്റെ ചിന്ത നേറിയ രണ്ട് മുഫസ്സിറുകൾ ഒരു മതപ്രഭാഷകന്റെ പ്രസംഗം കേൾപ്പിക്കുന്നു. പിന്നെ തഫ്സീർ പറയാൻ വരുന്നത് കേരളത്തിന്റെ യുക്തിവാദികൾ, യുക്തിവാദത്തിന്റെ ചിന്ത പറയുന്ന അല്ലയില്ലെന്ന് നിഷേധിക്കുന്ന രണ്ട് വലിയ മുഫസ്സിരീങ്ങളെ കെട്ടുപിടിപ്പിച്ചുകൊണ്ട് വന്ന് ചേന്ദമംഗലൂരിനെയും കൊണ്ടുവന്നിട്ട് പറയുന്ന ഷാജഹാനെ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ? ക്യാമറ തിരിക്കാൻ തയ്യാറുണ്ടോ? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് മിനിങ്ങാന്ന് പറഞ്ഞത്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ദുർഗ ാണെന്ന്, ധനകാര്യമന്ത്രി ലക്ഷ്മിയാണെന്ന്, ക്യാമറ കണ്ണുകൾ അവിടെയാണ് നേരോടെ നിർഭയം നിരന്തരം നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയേണ്ടത്. സമുദായത്തിന്റെ അനാഥകൾക്കും അഗതികൾക്കും വിധവകൾക്കും ഇതുപോലെ വരുന്ന പുരുഷാരത്തെ സാക്ഷി നിർത്തി അവരുടെ കോക്കറ്റിൽ കിടക്കുന്ന പൈസ എടുത്തിട്ട് ആയിരക്കണക്കിന് വിധവികൾക്ക് ജീവിതത്തിന്റെ സൗഭാഗ്യം കൊടുത്ത ആയിരക്കണക്കിന് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനും ക്യാൻസറിന് ചികിത്സിക്കാനും വാള് പറഞ്ഞ് പൈസ ഉണ്ടാക്കി കൊടുത്ത മതപണ്ഡിതന്മാരെ അവഹേളിക്കുന്നവരെ നിങ്ങളോട് പറയാൻ ഞങ്ങളില്ല. കാരണം നീ പഠിച്ചതും ഞാൻ പഠിച്ചതും രണ്ട് സംസ്കാരമാണ്. അതുകൊണ്ട് മാന്യതയുടെ ഭാഷയിൽ പറയട്ടെ, ക്യാമറ കണ്ണുകൾ നെഞ്ചു കുന്നങ്ങൾ തിരിക്കേണ്ടത് ഇവിടെ ശശികലയുടെ നേരെയാണ്. ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ 51% മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് ജനസംഖ്യയുടെ കണക്ക് പറഞ്ഞ ശശികലയുടെ നേരെ അവരോടാണ് പറയുന്നത് പ്രചരിപ്പിക്കേണ്ടതെന്ന് പറയേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മതപണ്ഡിതന്മാർക്കെതിരെ കൊലവിളി നടത്തുന്നവർ, പ്രസംഗത്തിന്റെ ഒരു ഭാഗങ്ങൾ അടത്തിയെടുത്തുന്നവർ, ഇല്ല ഇല്ല, ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. നായകൾ കുരയ്ക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട് ചലിക്കട്ടെ, നിങ്ങളുടെ വായ്ത്താരികൾക്കും വാറോലകൾക്കും നിങ്ങളുടെ പൊറാട്ട് നാടകങ്ങൾക്കും മറുപടി പറയാൻ ഈ മുമ്മിനീങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, കബീർ വാക്കവിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ അവിടെ നോട്ട് നിരോധനം ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞപ്പോ നോട്ട് നിരോധനം ലോകാവസാനത്തിന്റെ അടയാളമെന്ന് തിരിഞ്ഞത് കബീർ വാക്കവിക്കു മാത്രമാണെന്ന് എന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിലെ ഷാജഹാൻ പറയുമ്പോ, ഷാജഹാനെ എനിക്കതിൽ സംശയമില്ല, കാരണം ഞാൻ എന്റെ റസൂലിനെ സ്നേഹിക്കുന്നു, എന്റെ റബ്ബിന്റെ മതത്തെ ഞാൻ വിശ്വസിക്കുന്നു. യുക്തിവാദത്തിന്റെ ചിന്തകളെ തകരട്ടെ, മിഥ്യാവാദങ്ങൾ തകർന്നു പോകട്ടെ, എന്റെ റസൂൽ പറഞ്ഞതിന് 1000 വട്ടം ലോകത്തിന്റെ മുമ്പിൽ, അത് വൈറ്റ് ഹൗസിന്റെ നടുത്തളത്തിലാണെങ്കിലും വിളിച്ചു പറയാന് എനിക്ക് ആദർശത്തിലെ ശങ്കയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു ഈ സ്വാർത്ഥവാഹക സംഘത്തെ മുമ്പോട്ട് നടത്തട്ടെ. കബീർ വാക്കവിക്കൊരു ലക്ഷ്യമുണ്ട്, അനക്കമറ്റു നിദ്രയില്ല ഇപ്പതിനു മുമ്പതായി, എനിക്ക് ദൈവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ.